ഗുഡ് മോർണിംഗ്. നമ്മൾ സാധാരണ തിരിച്ചും മറിച്ചുമൊക്കെ ഉപയോഗിക്കുന്ന മൂന്ന് ടേംസാണ് ബയോഡേറ്റ, സി വി, റെസ്യൂമേ എന്നൊക്കെ. ഇതൊക്കെയാണ് ബയോഡേറ്റ, സി വി, റെസ്യൂമേ. ഒരേ കാര്യം തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് ഇത് മൂന്നും സാധാരണ നിലയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണോ? അല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഇത് മൂന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓരോന്നും ഏതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു ബയോഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരണങ്ങളാണ് വാസ്തവത്തിൽ ബയോഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിയുടെ വിവരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ നമ്മെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ആധാർ, പുതുതായിട്ടൊരു ആധാർ എടുക്കണമെന്ന് കരുതുക. ഇതുവരെ നമുക്ക് ആധാറില്ല. ആ സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് ബയോഡേറ്റയാണ്. ഗവൺമെൻറ് തരത്തിലുള്ള മറ്റ് ഫോമുകളിലും നമ്മോട് ചോദിക്കുന്ന വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നതിനെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? ബയോഡേറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതോടൊപ്പം നൽകുന്നതും ആ കുട്ടിയുടെ എന്താണ്? ബയോഡേറ്റയാണ്. എന്നാൽ എന്താണ് റെസ്യൂമേ, അതുപോലെ സി വി എന്നൊക്കെ പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ റെസ്യൂമേയും സി വിയുമെല്ലാം നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസാണ്. ബയോഡേറ്റ പേഴ്സണൽ ഡീറ്റെയിൽസാണ് എങ്കിൽ റെസ്യൂമേ, സി വി എന്നിവ എന്താണ്? പ്രൊഫഷണൽ ഡീറ്റെയിൽസാണ്. റെസ്യൂമേ, RESUME, റെസ്യൂം എന്ന് ചിലർ ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്, റെസ്യൂമേ എന്ന് തന്നെയാണ്. എന്താണ് റെസ്യൂമേയും സി വിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നുകൂടി നമുക്ക് നോക്കാം. സി വിയും പ്രൊഫഷണൽ ഡീറ്റെയിൽസ് തന്നെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാറുള്ളത്. അതിനേക്കാൾ ഉപരി നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് സി വിയിൽ കാര്യമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തന്നെ എന്നുള്ള നിലയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ അമേരിക്കയിൽ ഒരു സി വി സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അക്കാദമിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കാറുള്ളത്? സി വി കൊടുക്കാറുള്ളത്. എന്നാൽ ഒരു ജോബ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? റെസ്യൂമേ എന്ന് പറയുന്നത്. നമുക്കും റെസ്യൂമേ എന്ന് പറഞ്ഞ് ശീലിക്കാം. അതായിരിക്കും അല്പം കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളത്. സി വി എന്നതിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. സി വി എന്ന് പറഞ്ഞാൽ കരിക്കുലം വിറ്റ എന്നാണ്. കരിക്കുലം എന്നത് തന്നെ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വേർഡാണ് ഏതെന്ന് പറയുന്നത്. കരിക്കുലം എന്ന് നമുക്കറിയാവുന്നതുമാണ്. എങ്ങനെയാണ് നമുക്കൊരു റെസ്യൂമേ തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം, നമുക്ക് പഠിക്കാം. നിങ്ങൾ ഈ കോഴ്സെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, എക്സ്പീരിയൻസ് നേടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കയറും. അതിനുശേഷം അവിടെ നിന്ന് എക്സ്പീരിയൻസ് എല്ലാം നേടിയിട്ട് നിങ്ങൾ ഒരു പെർമനൻ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്കൂളുകളിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയോട് കൂടിയിട്ട് ഇത് നമ്മുടെ റെസ്യൂമേ കൂടി നമ്മൾ വെക്കുന്നത്. ഒരു റെസ്യൂമേയിൽ എന്തൊക്കെ നമ്മൾ ചേർക്കണം എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? പ്രൊഫഷണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ സമ്മറി നമ്മൾ ആദ്യം തന്നെ അതിൽ എഴുതിയിരിക്കണം. ആദ്യം എന്താണ് എഴുതേണ്ടത്? പ്രൊഫഷണൽ സമ്മറി.
പിന്നെ എന്ത് വേണം? നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്. അടുത്തതായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇതിന് പുറമെ എന്തെല്ലാം ചേർക്കാം? നമ്മളുടെ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടാവും. ആ കാര്യങ്ങളെല്ലാം ഇതിൽ ചേർക്കണം, റെസ്യൂമേയിൽ ചേർക്കുക. അതുപോലെ തന്നെ മറ്റു സ്കില്ലുകൾ, പെയിൻറ്റിങ്, ഡ്രോയിങ്, അതുപോലുള്ള കലകളിൽ നിങ്ങൾ, കാലിഗ്രാഫി, ഇങ്ങനെയുള്ള കലകളിൽ നിങ്ങൾ പ്രാവീണ്യമുണ്ട് എങ്കിൽ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ്സും അവാർഡ്സൊക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഇതിൽ ചേർക്കാം. അവാർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ. പിന്നെ നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ത്? നമ്മളുടെ കോണ്ടാക്ട് ഇൻഫർമേഷനാണ് അല്ലേ. അതായത് നമ്മളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവയെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഒരു റെസ്യൂമേയിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ, റെസ്യൂമേ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഫോട്ടോ കൂടി ഉണ്ടായിരിക്കുക.